ഹലോ ഹായ് വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിസ് ഈസ് നാദിറ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ വ്യൂവേഴ്സിനും സ്വാഗതം നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് സമ്മർ പാലസ് ടിപ്പുവിൻ്റെ സമ്മർ പാലസ് കാണാൻ വേണ്ടിയിട്ടാണ് 1754 പണി കഴിപ്പിച്ച ഈ സമ്മർ പാലസിൻ്റെ പേര് ദാരിയ ദൗലത്ത് ബാഗ് എന്നാണ് അപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മളുടെ കൂടെ ജിതേന്ദർ എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ഒരു ഓഫീസറുണ്ട് പുള്ളി എനിക്ക് ഇതിൻ്റെ ഡീറ്റെയിലൊക്കെ പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടെ ഈ പച്ച ഇത് കാണുന്നത് ഉള്ളിലെ പെയിൻറ്റിങ്സൊക്കെ വെയിലടിച്ച് അതിൻ്റെ കളർ മങ്ങിപ്പോവാതിരിക്കാനും നാശാവാതിരിക്കാനും വേണ്ടിയിട്ട് പിന്നെ ഇപ്പോഴത്തെ ഗവൺമെൻറ് ഇട്ടിട്ടുള്ളതാണ് ഇവിടെ ഈ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് അധിക ഭാഗവും തേക്ക് ഉപയോഗിച്ചിട്ടാണ് പിന്നെ ഇതിൻ്റെ ഇൻഡോ സരസനിക് വാസ്തുവിദ്യ ഉപയോഗിച്ചിട്ടാണ് ഈ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് ഇവിടെ കാണുന്ന ചുമർ പെയിൻറ്റുകൾ ഒക്കെ നാച്ചുറൽ തിങ്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള പെയിൻറ്റിങ്സാണ് അതായത് നമ്മൾ ഇപ്പോഴത്തെ പോലെയുള്ള മീഡിയംസ് ഒന്നും ഉപയോഗിക്കാതെ യഥാർത്ഥത്തിലുള്ള കളർ കാര്യങ്ങൾ നാച്ചുറലായി കിട്ടുന്ന മഞ്ഞൾ കുങ്കുമം അങ്ങനത്തെ കളറുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത് അധികവും ഇവിടെ ഈ കൊട്ടാരത്തിൽ കാണുന്ന കളർ വേരിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രീൻ ബ്ലൂ യെല്ലോ ബ്രൗൺ ആ ഒരു കളർ മിക്സിങ് ആ ഒരു രീതിയിലാണ് ഇത് പണിഞ്ഞിട്ടുള്ളത് പിന്നെ സെക്കൻഡ് വാർ സമയത്ത് ആണ് ഈ പെയിൻറ്റിങ്സ് ഈ കെട്ടിടത്തിൽ ഈ പെയിൻറ്റിങ്സൊക്കെ വന്നിട്ടുള്ളത് അന്ന് ടിപ്പു സുൽത്താൻ മറാത്തക്കാരോടും നിസാമിനോടുമായിട്ട് നല്ല ബന്ധത്തിലായിരുന്നു അവരാണ് പിന്നീട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് പൈസ വാങ്ങിച്ച് നമ്മുടെ രാജ്യത്ത് ഒട്ടിക്കൊടുക്കാനായിട്ട് ടിപ്പു സുൽത്താനെ ചതിച്ച് അദ്ദേഹത്തെ കൊലപ്പെടുത്താൻ അവർക്ക് സഹായം നൽകിയ ഇതിൽ ഈ വെള്ളക്കുതിരയുടെ പുറത്തിരിക്കുന്നതാണ് ഫ്രണ്ട്സ് ടിപ്പു സുൽത്താൻ്റെ ചിത്രം ഇതാണ് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഇരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അംഗരക്ഷകൻ തന്നെയാണ് പിന്നീട് ഈ ഓപ്പോസിറ്റ് മുന്നിൽ കാണുന്ന ഈ കുതിരയുടെ പുറത്തിരിക്കുന്നതാണ് മീർ സാദിഖ് എന്ന ചതിയനായ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് അദ്ദേഹത്തെ ചതിച്ച് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങിച്ച് അദ്ദേഹത്തെ ചതിച്ച വ്യക്തിയാണത് ഹൈദർ അലി ഹിസ് ഫാദർ What do you mean, this painting? Yeah. Yeah. All painting. These all paintings are of empress. Hmm. Okay. Before you know which medium they used? Which medium for color? ദാരിയ ദൗലത്ത് ബാഗ് ഇപ്പോൾ ഒരു മ്യൂസിയമായിട്ട് കൂടെ പ്രവർത്തിക്കുന്നുണ്ട് ടിപ്പു സുൽത്താൻ്റെ വസ്ത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ വെപ്പൺസ് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഫർണിച്ചറുകളൊക്കെ ഇപ്പോഴും അതേപോലെ ഒരു കേടുപാടും പറ്റാതെ സൂക്ഷിക്കുന്നുണ്ട് പിന്നെ അധിക വസ്തുക്കളൊന്നും നമുക്ക് ടിപ്പു സുൽത്താൻ്റെതായിട്ടുള്ളത് കാണാൻ കിട്ടില്ല കാരണം ലാൽ മഹൽ എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കൊട്ടാരം അദ്ദേഹം താമസിച്ചു കൊണ്ടിരുന്ന കൊട്ടാരം കാനൻ വെല്ലിങ്സ്ലി പ്രഭു ഡൈനമിക് വെച്ച് തകർത്ത് കളഞ്ഞിട്ടുണ്ട് അതിൻ്റെ അടിത്തറയും അവിടെ ഇവിടെ ചുമരുകളും മാത്രമേ ഉള്ളൂ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അത് കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം എനിക്കത് പോയി കാണാനുള്ള സമയപരിധി ഉണ്ട് അതുകൊണ്ട് അടുത്ത പ്രാവശ്യം നമ്മൾ എന്തായാലും അതും അദ്ദേഹത്തിൻ്റെ ഖബർസ്ഥാൻ കാണാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും എനിക്ക് പറ്റിയിട്ടില്ല നെക്സ്റ്റ് ടൈം ഇൻഷാല്ലാ എന്തായാലും വന്ന് കാണണം എന്ന് വിചാരിക്കുന്നുണ്ട്
ലാൽ മഹലിൽ ഒരുപാട് കോടിക്കണക്കിന് അദ്ദേഹത്തിൻ്റെ രത്നങ്ങളും സ്വത്തുകളും നിധിശേഖരങ്ങളും ഉണ്ടായിരുന്നു അത്ര. അതുപോലെ 3000 വരുന്ന പുസ്തക ശേഖരണം അതടക്കം ബ്രിട്ടീഷുകാർ അവിടെ നിന്ന് കടത്തി കളഞ്ഞു. അതിന് ശേഷമാണ് ഡൈനമിക് വെച്ച് ആ കൊട്ടാരം തകർത്ത് കളഞ്ഞത്. ഈ കൊട്ടാരം എന്ന് പറയുന്നത് സമ്മർ പാലസ് എന്ന് പറയുന്നത് അദ്ദേഹം വേനൽക്കാല വസതിയായി ഉപയോഗിച്ചു കൊണ്ടിരുന്നതായിരുന്നു. അദ്ദേഹം സ്ഥിരമായി താമസിച്ചിരുന്ന ലാൽമഹൽ എന്ന മാളികയിലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഈ പെയിൻറ്റിങ്സുകളിൽ ഒന്ന് ടിപ്പു സുൽത്താൻ്റെ അവസാന സമയത്ത് അതാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. ഇനിയൊന്നിൽ രണ്ട് മക്കളെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാർ വന്ന് പണയായിട്ട് കൊണ്ടുപോകുന്ന ആ ഒരു രംഗമാണ് അതിൽ വരച്ചു വെച്ചിട്ടുള്ളത്. ടിപ്പു സുൽത്താൻ്റെ ഫർണിച്ചറൊക്കെ അങ്ങനെ തന്നെ അവർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ശ്രീരംഗപട്ടണം ഫ്രണ്ട്സ്, ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ള ടിപ്പു സുൽത്താൻ്റെ വസ്ത്രങ്ങളാണ്. അദ്ദേഹം അവസാന സമയത്ത് ധരിച്ചിരുന്നത് എന്ന് പറയപ്പെടുന്ന വസ്ത്രമാണ്. അതിൻ്റെ അവിടെ ഇവിടെ കാലപ്പഴക്കം കൊണ്ടാണോ എന്താണെന്നറിയില്ല, പിഞ്ഞിപ്പോയിട്ടുണ്ട്. പക്ഷെ അത് വളരെയധികം സേഫ്റ്റി ആയിട്ടാണ് അവർ സൂക്ഷിച്ചിട്ടുള്ളത്. ഇത് ഒരു പാത്രമെന്ന് അദ്ദേഹം ഉപയോഗിച്ചിരുന്നതാണെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ഇതാണ് അദ്ദേഹത്തിൻ്റെ കുർത്ത. അതിൻ്റെ മുകളിലായിട്ട് കാണപ്പെടുന്നത് തലപ്പാവാണ്. തലപ്പാവ് അതൊരു ഓല കൊണ്ട് നിർമ്മിച്ച ഒരു കവചം പോലെ ഒരു സാധനം. അത് തലയിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു വെള്ള അതിങ്ങനെ ചുറ്റിയിട്ടായിരുന്നു. അന്നത്തെ മൈസൂർ രാജാക്കന്മാരുടെ വസ്ത്രധാരണം അങ്ങനെയായിരുന്നു. ടിപ്പ് ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. അതിലൊരു 4 റൈഫിൾ കാണുന്നുണ്ട്, ബാക്കിയൊക്കെ വാളുകളാണ് പുള്ളി ഉപയോഗിച്ചിരുന്നത്. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ മെഡലുകളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. പിന്നെ ഫ്രണ്ട്സ്, ഞാൻ ടിപ്പുവിൻ്റെ മക്കളുടെ എണ്ണം പറഞ്ഞത് കഴിഞ്ഞ വീഡിയോയിൽ തെറ്റായിരുന്നു എനിക്ക്. ഞാൻ പിന്നെ സെർച്ച് ചെയ്തപ്പോഴാണ് അറിഞ്ഞത് ടിപ്പുവിന് 13 മക്കളുണ്ടായിരുന്നു, ആൺകുട്ടികളായിരുന്നു. ഫത്തേ ഹൈദർ 26 വയസ്സ് തൊട്ട് സൺഡേ എന്ന് പറഞ്ഞിട്ട് 8 മകൻ വരെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അവരുടെയൊക്കെ ചിത്രങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട്. ടിപ്പുവിൻ്റെ 3D ഓയിൽ പെയിൻറ്റിംഗ് ആണ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ ഏത് ഭാഗത്ത് പോയാലും അത് നമ്മളെ തന്നെ നോക്കുന്ന പോലെ ഒരു ഫീലാണ് ഗൈസ്.
ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു നോക്കി. ശരിക്കും സുൽത്താൻ നമ്മളെ തന്നെ നോക്കി നിൽക്കുന്ന പോലെയാ. സുൽത്താൻ്റെ ഗാർഡനിലെ ഏറ്റവും വലിയ മരമാണ് കേട്ടോ ഈ കാണുന്നത്. പിന്നെ ഗൈസ്, ഇത് സുൽത്താൻ ഭാര്യയും കൂട്ടി കുളിക്കാൻ പോയിക്കൊണ്ടിരുന്ന കടവാണ്. അവിടെ തന്നെ ഗാർഡൻ്റെ തൊട്ട് അരികെ വലതുവശത്തായിട്ടാണ് ഇതുള്ളത്. കാവേരി നദിയാണ് ഈ കാണുന്നത്. അപ്പം ഞാൻ ചോദിച്ചു ഇതെന്താ ഇങ്ങനെ ഇട്ടിട്ടുള്ളതെന്ന് ചോദിച്ചപ്പോൾ ജിതേന്ദർ പറഞ്ഞത് ഇത് ആളുകൾ വന്നിട്ട് വേസ്റ്റൊക്കെ ഇട്ടിട്ട് പിന്നെ അതങ്ങനെ ആയിപ്പോയി, അത് ക്ലീൻ ചെയ്തിട്ടിട്ടില്ല. അപ്പോൾ ഇതങ്ങനെ ഇട്ടേക്ക കാട് പിടിച്ചാൽ കിടക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, മൈസൂരിലെ കാഴ്ചകൾ ഇനിയും അവസാനിച്ചിട്ടില്ല. നമ്മൾ ഇനിയും ഒരുപാട് കാണാൻ ബാക്കിയുണ്ട്. അതിനുവേണ്ടി നമ്മൾ ഒരു ദിവസം ഇനിയും തിരിച്ചു വരുന്നതായിരിക്കും. ഇന്ന് എൻ്റെ സമയപരിമിതി മൂലം ഞാൻ മൈസൂരിലെ കാഴ്ചകളുടെ വ്ളോഗ് ഇന്ന് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. തിരിച്ചു പോകുമ്പോൾ കാണിക്കാൻ പോകുന്ന വീഡിയോസ് ഞാനൊരു നെക്സ്റ്റ് ഒരു എപ്പിസോഡിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ പിന്നെ ഇത് അഞ്ചാമത്തെ എപ്പിസോഡാണ്. തീർച്ചയായും ലൈക്ക് തരാൻ മറക്കരുത്. വ്യൂവേഴ്സ് എനിക്കുണ്ട്, പക്ഷേ ലൈക്ക് ഇടാൻ മറക്കുന്നതാണോ എന്താണോ എന്നറിയില്ല. സപ്പോർട്ട് തരണം, അപ്പോഴാണ് നമുക്കൊരു എൻകറേജ്മെൻ്റ് ആവുള്ളൂ. അപ്പോൾ ഇത്രയും ദിവസം ഈ എനിക്ക് സപ്പോർട്ട് തന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറയുകയാണ്. ചരിത്രം ഒട്ടും നീതി കാണിക്കാത്ത മഹാനായ ഒരു ഭരണാധികാരിയുടെ മണ്ണിൽ നിന്ന് വീണ്ടും മടക്കം. കണ്ട കാഴ്ചകൾ മനോഹരം, കാണാത്ത കാഴ്ചകൾ അതിമനോഹരം എന്നല്ലേ. അപ്പോൾ നമ്മൾ ഇനിയും യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും. ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. കാവേരിയുടെ മുമ്പിൽ എനിക്ക് നേരത്തെ തിരിച്ചു പോകണം. പോയിട്ടില്ലെങ്കിൽ ആനക്കാട്ടിക്കൂടെ ഒറ്റയ്ക്ക് പോകാൻ ഡ്രൈവ് ചെയ്ത് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ ഒന്ന് രണ്ട് സ്ഥലങ്ങളൂടെ ഷൂട്ട് ചെയ്യണം. ഒരു ദിവസം കൊണ്ട് ഒരിക്കലും തീരാത്ത കാഴ്ചകളാണ് ഇവിടെ. സോ നെക്സ്റ്റ് ടൈം നമ്മൾ ഒരിക്കൽ കൂടെ വന്ന് മുഴുവനും ഷൂട്ട് ചെയ്യുന്നതായിരിക്കും. അതുവരെ വീണ്ടും ഒരു അടിപൊളി വ്ളോഗുമായിട്ട് കാണുന്നവരെ ബൈ ബൈ.